നമസ്കാരം. കലുഷിതമാണ് തമിഴ് രാഷ്ട്രീയം. നമ്മൾ നിരവധി തവണ പറഞ്ഞു പോയ കാര്യം തന്നെയാണിത്. നമുക്കറിയാം, നേർക്കുനേർ പോരാടുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും, അതിനിടയിലാണ് ഒരു വലിയ സ്പേസോടുകൂടി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും എന്ന ഒരു ധ്വനി ജനിപ്പിച്ചുകൊണ്ട് സൂപ്പർ സ്റ്റാർ ഇളയ ദളപതി വിജയ് രംഗത്ത് വന്നത്. വിജയ്യുടെ ഫാൻസ് അസോസിയേഷൻ അവർ കൃത്യമായ രീതിയിൽ പല മണ്ഡലങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം 10-ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വിജയ് പൊന്നാട അണിയിച്ച് ആദരിച്ചത്. ഏതാണ്ട് 7-8 മണിക്കൂറോളം വേദിയിൽ നിന്ന് വിജയ് കുട്ടികളെയൊക്കെയും, തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കുട്ടികളെയൊക്കെയും ആദരിക്കുന്ന ഒരു ചടങ്ങും നടന്നിരുന്നു. ഇതെല്ലാം തന്നെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും എന്നതിന്റെ സൂചനയായിട്ടാണ് നമുക്ക് കരുതേണ്ടത്. ഇത് ന്യൂസ് ഇന്ത്യ മലയാളം നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഈ വാർത്ത അതല്ല. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ജനപ്രീതി കുത്തനെ ഇടിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. AIADMKയിലേക്ക് വിജയ് ചേക്കേറുമെന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തകളും ചില റൂമറുകളും നേരത്തെ പ്രചരിച്ചിരുന്നു. എന്നാൽ അണ്ണാമലയ്ക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എം കെ സ്റ്റാലിനെതിരെ, അഴിമതിക്കെതിരെ കൃത്യമായ രീതിയിൽ പടപൊരുതാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അണിയറയിൽ വിജയ് നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം വിജയ്യുടെ ആരാധക വൃന്ദം, നമുക്കറിയാം ഒരുപക്ഷെ ഏറ്റവും അധികം തമിഴ് ആരാധകരുള്ള ഒരു തമിഴ് ചലച്ചിത്ര താരമാണ് വിജയ്. അതുകൊണ്ട് തന്നെ താൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമോ, ഇറങ്ങാനുള്ള സമയം ഇതാണോ, ഉചിതമായ സമയം ഏതാണ്, അല്ലെങ്കിൽ താൻ ഇറങ്ങിയാൽ, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അത് ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റ് തമിഴ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകും. തനിക്ക് മുമ്പാകെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ശരത്കുമാറും വിജയകാന്തും കമലഹാസനും ഒന്നും വേണ്ടത്ര രീതിയിൽ ക്ലച്ച് പിടിക്കാത്ത ഒരു സാഹചര്യത്തിൽ താൻ അതിന് ഇറങ്ങിത്തിരിക്കണമോ, ഇതൊക്കെ നിരവധി ചോദ്യങ്ങൾ വിജയ് അവരുടെ ആരാധക വൃന്ദത്തോട് ചോദിച്ചിരുന്നു. അത് അറിയാൻ വേണ്ടി, അവരുടെ ജനങ്ങളോട് പൾസറിയാൻ വേണ്ടി വിജയ്യുടെ ഫാൻസുകാർ അതേ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി സമൂഹത്തിലെ വിവിധ രീതിയിലുള്ള അഭിപ്രായ സർവേകൾ നടത്തിയിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ഒരു വിവരമാണിപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. കാരണം വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട സമയം ഇത് തന്നെയാണ്, ഈ സമയത്ത് തന്നെയാണ് വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടത് എന്ന ഒരു പൾസാണ് തമിഴ് ജനത ആ സർവേയിൽ നടത്തിയിരിക്കുന്നത്. പക്ഷേ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അത് ബി ജെ പിയുടെ ചേരിയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം. കാരണം തമിഴ്നാട്ടിൽ ഇന്ന് ഏറ്റവും ജനകീയനായിട്ടുള്ളത് കെ അണ്ണാമലൈ എന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അണ്ണാമലൈ പുറത്തുവിടുന്ന ഓരോരോ അഴിമതി കഥകളും സ്റ്റാലിൻ ഭരണകൂടത്തെ പിടിച്ച് കുലുക്കുകയാണ്. സ്റ്റാലിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വിക്കറ്റുകൾ വരെ വീണുകൊണ്ടിരിക്കുന്നു. ED കസ്റ്റഡിയിലാണ് സെന്തിൽ ബാലാജി. ഇനി ഈ ED അന്വേഷണം, CBIയുടെ അന്വേഷണം ഒക്കെയും സ്റ്റാലിനും കുടുംബാംഗങ്ങൾക്കും നേരെ ഉണ്ടാകും. ആ ഒരു സമയത്ത് സ്റ്റാലിനെ പ്രകീർത്തിച്ച് ഒരു തരത്തിലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങരുത്, അത് വിജയ്യുടെ കരിയറിന് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന ഒരു പൾസാണ് അവരുടെ ആരാധകർക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അണ്ണാമലയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുക, അതുകൊണ്ട് തന്നെ സ്റ്റാലിനെതിരെ കൃത്യമായി പടപൊരുതുക, ഇതാണ് വിജയ്യുടെ ആരാധകർ നൽകിയിരിക്കുന്ന സൂചന. വിജയ്യുടെ ആരാധകർ നടത്തിയ സർവേയിലൂടെ തമിഴ് ജനത അവർക്ക് നൽകിയിരിക്കുന്ന സൂചന. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോ വിജയ് ഈ ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തും. ഒരു സംശയവും അതിൽ വേണ്ട. വിജയ് അണ്ണാമലയ്ക്കൊപ്പം ചേർന്ന് നിന്നാൽ അത് DMKയുടെ സർവനാശത്തിന് കലാശിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.